നിങ്ങൾ എല്ലാവരും തന്നെ ATM ഉപയോഗിച്ചിട്ടുണ്ടാവും, അതിലൂടെ പണം പിൻവലിച്ചിട്ടും ഉണ്ടാകും. എന്നാൽ കോഴിക്കോട്ടെ കാരപ്പറമ്പിന് സമീപത്തുള്ള ഈ ATMൽ നിന്ന് നിങ്ങൾക്ക് കാർഡിട്ട ലഭിക്കുക നല്ല ശുദ്ധമായ പശുവിൻ പാലാണ്. ഏതാണ്ട് ഒരു വർഷം മുൻപാണ് കോഴിക്കോട്ടെ അജിത് ഈ ഒറ്റമുറി റൂം, അതിനു പുറത്ത് അഗിഡ് എന്ന പേരിൽ പാൽ ലഭിക്കുന്ന ഈ ATM സംവിധാനവും ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിലെ പഠനം പൂർത്തിയാക്കി അജിത് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയായിരുന്നു. സ്വന്തം ഫാമിലെ പശുക്കളുടെ പാൽ തന്നെ ശുദ്ധമായ രീതിയിൽ ജനങ്ങൾക്ക് നൽകണമെന്നതായിരുന്നു അജിത്തിൻ്റെ സ്വപ്നം. അത് സാധ്യമാവുകയും ഇന്ന് കോഴിക്കോട്ടെ നിരവധി ആളുകളുടെ വിശ്വാസം നേടിയെടുത്തതുമായ ഒരു മിൽക്ക് ATMൻ്റെ ഉടമയാവുകയും ചെയ്തു. കസ്റ്റമറുടെ ആവശ്യമനുസരിച്ചുള്ള അളവിൽ പാൽ ലഭിക്കാനും ഓൺലൈനായോ പ്രീപെയ്ഡ് കാർഡ് ഉപയോഗിച്ചോ ഇഷ്ടാനുസരണം പാൽ കൊണ്ടുപോകാമെന്നതാണ് ഈ മെഷീൻ്റെ പ്രത്യേകത. ഇന്ത്യയിൽ പല സംസ്ഥാനത്തും ഈ മെഷീൻ ഉണ്ടെങ്കിലും കേരളത്തിൽ ഇത്തരം മെഷീൻ അത്ര പരിചിതമല്ലായിരുന്നു. കോവിഡ് കാലമായതിനാൽ വളരെ ശ്രദ്ധയോടെയും ശുചിത്വം പാലിച്ചുമാണ് പാൽ വിതരണം നടത്തുന്നത്. കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എപ്പോഴും മെഷീന് സമീപം ആളുണ്ടാകും. ഇപ്പോൾ ഓരോ കസ്റ്റമേഴ്സിനും വെവ്വേറെ ബോട്ടിലുകളിലാണ് വിതരണം ചെയ്തിരിക്കുന്നത്. വയനാട്ടിൽ നിന്നാണ് പാൽ പ്രധാനമായി എത്തുന്നത്. പാൽ കൂടാതെ കുടംപുളി, നെയ്യ്, കുരുമുളക് തുടങ്ങിയവയും ആവശ്യപ്രകാരം വിൽപ്പന നടത്തുന്നുണ്ട്. കോഴിക്കോട് തളിക്ഷേത്രത്തിലേക്ക് വർഷങ്ങളായി നെയ്യ് സപ്ലൈ ചെയ്യുന്നത് ഇവരുടെ നേതൃത്വത്തിലാണ്. പഠിച്ച മേഖല വിട്ട് വീട്ടുകാരുടെ അഭിപ്രായം പോലും നോക്കാതെ സ്വന്തമായി തുടങ്ങിയ ഈ ബിസിനസ് ആളുകൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചതിനാൽ അജിത് ഈ കോവിഡ് കാലത്തും നല്ല രീതിയിൽ ബിസിനസ് നടത്തി മാതൃകയാവുകയാണ്. കോഴിക്കോട് ഡെസ്ക്, സമയം മലയാളം. ഇത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കിട്ടിയത് എങ്ങനെയാണ്, എത്ര വർഷമായി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്, എങ്ങനെയാണ് ആളുകളുടെ റെസ്പോൺസ്? കൺസെപ്റ്റ് കിട്ടിയത് ആക്ച്വലി ഇത് 1970s മുതൽ ഡൽഹിയിലൊക്കെ ഉള്ളൊരു സംഗതിയാണ്. പക്ഷെ ഇതിൻ്റെ വലിയ മോഡ്യൂൾസ് ആണ് അവിടെയൊക്കെ ഉള്ളത്. പോർട്ടബിളായിട്ട് ചെയ്ത് നമ്മൾ ഒരു ഈ 2020 നമ്മൾ നമ്മൾ എൻ്റെ ഒരു വേറെ ഫ്രണ്ട് ഉണ്ട്, അവരെ ത്രൂ നമ്മൾ ഈ പ്രോജക്ട് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അത് ഇത് അത് ടോക്കൺ ഇട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റം ആണ് എക്സിസ്റ്റിംഗ് ഡൽഹിയിലൊക്കെ ഉള്ളത്. ഇത് RFID കാർഡ് യൂസ് ചെയ്തിട്ട് എടുക്കുന്ന സിസ്റ്റമാണ്. ഇതിൽ കറൻസി നോട്ട് ഇടുന്ന സിസ്റ്റം ഉണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷേ RFID കാർഡാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. പൈസ ആയിട്ട് ടച്ച് ചെയ്യുന്ന ഒരു പരിപാടിയില്ല. ഇതിൽ കാർഡ് നമ്മൾ പ്രീപെയ്ഡ് സിസ്റ്റമാണ്, ക്യാഷ് ആയിട്ടുള്ള ഡീലിങ്സ് ഒന്നുമില്ല. പിന്നെ കാർഡ് നമ്മൾ പോക്കറ്റിൽ വെച്ച് നടന്നു, അത് ആവശ്യമുള്ളപ്പോൾ വന്നിട്ട് പാല് വാങ്ങിയിട്ട് പോകാം. ആ ഒരു സിസ്റ്റത്തിലാണ്. ഇതെങ്ങനെയാണ് വർക്കിംഗ് ടൈം ഒക്കെ? 24 hours ഉണ്ടോ? 24 hours വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ്. പക്ഷെ ഇപ്പം നമ്മൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പിന്നെ എല്ലാവരും മെഷീൻ്റെ കീപാഡ് തുടങ്ങാമെന്ന് വെച്ചിട്ട് നമ്മളിപ്പം നമ്മൾ തന്നെ യൂസ് ചെയ്ത് എടുത്ത് കൊടുക്കുക ചെയ്യുക. അവർ കാർഡ് കൊണ്ടുവരാൻ കാർഡ് നമ്മൾ സ്വൈപ്പ് ചെയ്യും, കാർഡ് തിരിച്ചു കൊടുക്കും. ഇവിടെയൊക്കെ ഈ പാൽ എങ്ങനെ കളക്ട് ചെയ്യുന്ന? എവിടുന്നാണ് പാൽ? ഞങ്ങൾക്ക് സ്വന്തം ഫാം ഉണ്ട്, അതല്ലാണ്ട് നമ്മൾ നമ്മളൊരു ഡയറി അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ എടുക്കുന്ന അവരെ ത്രൂ നമ്മൾ ഒരു കൂട്ടായ്മയിൽ എടുക്കുന്നത്. ഇതെങ്ങനെ ഒരു ഈ റെസിഡൻസിനെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ട് തുടങ്ങിയാണോ? അല്ലെങ്കിൽ ഞങ്ങൾ ഇതൊരു ട്രയലായിട്ട് കോഴിക്കോട് തുടങ്ങി. അപ്പോൾ ഓരോ റെസിഡൻസിലും അവരവരെ അസോസിയേഷനിലെ മെമ്പേഴ്സിന് പാല് വാങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോകണ്ട, എപ്പോഴും പാല് അവൈലബിൾ ആണ്, സേഫ് ആണ്. രാത്രി പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് വന്ന് വാങ്ങാം പാല്. നിങ്ങൾ ഈ ഒരു സംരംഭം കണ്ടിട്ട് വേറെ ആരെങ്കിലും തുടങ്ങാൻ വേണ്ടി അന്വേഷിച്ചിട്ടുണ്ട്? ഫ്രാഞ്ചൈസിക്ക് എൻക്വയറീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. പിന്നെ ഇത് ഈ ഈ സിറ്റുവേഷൻ ഒക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് പെർമിഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മളിപ്പം ഫ്രാഞ്ചൈസീസ് നമുക്ക് തുടങ്ങുന്നുണ്ട്. നമ്മൾ കോഴിക്കോട്ട് ഫ്രാഞ്ചൈസി കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഇതിലെങ്ങനെ ഒരു കാർഡിനെ പറ്റി പറഞ്ഞല്ലോ, മെമ്പർഷിപ്പ്, അതിനെ പറ്റി ഒന്ന് പറഞ്ഞല്ലോ. അതായത് ഇതിപ്പോൾ ആൾക്കാർക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ Paytm ഫോൺ പേയോ വഴി പേ ചെയ്യാം. നമ്മൾ കാർഡിൽ ഫില്ല് ചെയ്ത് കൊടുക്കും, റീചാർജ് ചെയ്ത് കൊടുക്കും. ആ റീചാർജ് അനുസരിച്ചിട്ട് അവർക്ക് മെഷീനിൽ 10 rupees 20 rupees 15 rupees എത്രയ്ക്ക് വേണമെങ്കിൽ പാൽ എടുക്കാം, നമ്മൾ ആവശ്യത്തിന് എടുക്കാം. അതിനനുസരിച്ച് കാർഡിൽ പൈസ കുറഞ്ഞുകൊണ്ടിരിക്കും. സീറോ ആവുന്നതിന് മുന്നേ വന്നിട്ട് വരേണ്ട ആവശ്യമില്ല, ഗൂഗിൾ പേ പൈസ അയച്ചാൽ മതി, ചാർജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്.